Welcome back to my YouTube channel. ചില സമയങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന പച്ചക്കുതിര അഥവാ പച്ചത്തുള്ളൻ നമുക്ക് ധനവർദ്ധനം ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. വെറുതെ കൈയും നീട്ടിയിരുന്നാൽ ധനം ലഭിക്കുമെന്നല്ല ഇതിനർത്ഥം. യാദൃച്ഛികമായി നമുക്ക് ധനവർദ്ധനം ഉണ്ടാവുകയോ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് അധിക വരുമാനം ലഭിക്കുകയോ കിട്ടാനുള്ള ധനം തിരികെ ലഭിക്കുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ധനപരമായി അഭിവൃദ്ധി ഉണ്ടാവുകയോ ചെയ്യുമെന്നതാണ് അർത്ഥമാക്കുന്നത്. ഭാഗ്യദേവതയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന സമയത്താണ് പച്ചക്കുതിര നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത്. പച്ചക്കുതിര അഥവാ പച്ചത്തുള്ളൻ ഓരോ ആഴ്ചയിലും നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാലുള്ള ഫലസൂചനകളെ പറ്റി നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്, പച്ചക്കുതിരയെ നമ്മുടെ വീടുകളിൽ കാണുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യഫലം ഇരട്ടിക്കുവാൻ വേണ്ടി നാം ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ്. പച്ചക്കുതിര നമ്മുടെ വീടിനകത്തേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ ഒരു വഴിപാട് നടത്തിയാൽ ഭാഗ്യദേവത പ്രസാദിക്കുമെന്നും ഭാഗ്യഫലങ്ങൾ ഇരട്ടിയായി ലഭിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമല്ല മറ്റു സംസ്കാരങ്ങളിലും പച്ചക്കുതിര അഥവാ പച്ചത്തുള്ളൻ്റെ കടന്നു വരവിനെ ഭാഗ്യസൂചകമായിട്ടാണ് കരുതുന്നത്. വിദ്യാഭ്യാസപരമായും ധനപരമായും നമുക്ക് ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് പച്ചക്കുതിര നൽകുന്നത്. ഇത്തരത്തിൽ നമ്മുടെ വീടുകളിൽ പച്ചക്കുതിരയെ കാണുകയാണെങ്കിൽ അതിനെ ഉപദ്രവിക്കുകയോ ഓടിച്ചു വിടുകയോ ചെയ്യാതെ ദിവസങ്ങൾക്കുള്ളിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്ത അർച്ചന നടത്തുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളുടെ ഫലം ഇരട്ടിയായി ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതിലൂടെ നമ്മുടെ ഗ്രഹത്തിലെ ധനപരമായ തടസ്സങ്ങളൊക്കെ മാറി ഭാഗ്യഫലങ്ങൾ ഇരട്ടിയായി ലഭിക്കുന്നതാണ്. ഇനി മുതൽ വീടുകളിൽ പച്ചക്കുതിരയെ കാണുകയാണെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.